ഒരു കാഴ്ചയും കൂടി കാണിച്ചു തരാം. എന്റെ ഏട്ടാ ഈ സൈഡിലേക്ക് നോക്കിയോ, എന്ത് നീട്ടാന്ന് നോക്കിയോ. ഇതാണ് കനേഡിയൻ പസഫിക് റെയിൽ. ഇപ്പോ നിങ്ങളുണ്ടോ, ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് സമ്മർ സമയങ്ങളില്. എന്റെ പുറയില് ബോട്ട് കെട്ടി വലിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ പോകുന്ന വഴിക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി പാല് വാങ്ങിക്കാൻ വന്നാണ്. പശുവിനെ കണ്ടപ്പോ ഇരിക്കുന്നുണ്ടോ റെഡി ആയിട്ട്, എന്നെ കർണോ കർണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആ കുതിരേനെയും മറ്റേ മെമ്മോ ആ സ്ഥലത്ത് പേരിനെയും മറന്നുപോയി. അതിനെയും നോക്കി അങ്ങോട്ട് പോയതാണ്. വേറൊരു കാഴ്ച വന്നു. എന്നാന്ന് കണ്ടു, മറ്റേ പശുവാണോ എന്താ നടക്കില്ല. മറ്റേ സാധനം ഉണ്ടോ, പശുവാണോ അങ്ങോട്ടാണ് പോകുന്നത്. രാവിലെ 10 മണിയായി. ദേണ്ടേ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. മെഡിസിൻ ഹാറിൽ നിന്നും ഇനിയും നോക്കത്താ ദൂരത്തോളം പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് മദ്യം, ലഹരി വസ്തുക്കൾ മറ്റുള്ളവ, അതിനെക്കുറിച്ചൊക്കെ ഒന്നും കൂടി അതിൻ്റെ കണ്ടീഷൻ തുടങ്ങുകയാണ്. ഇന്നലെ പറഞ്ഞു നിർത്തിയത് ലഹരി ആസക്തി പല തരത്തിലുള്ള യോഗാവസ്ഥയാണ്. ശാരീരിക രോഗമാണ്, മാനസിക രോഗമാണ്, കുടുംബത്തെ ബാധിക്കുന്ന രോഗമാണ്, ദൈവത്തിൽ നടത്തുന്ന രോഗമാണ്, സാമൂഹ്യ രോഗമാണ്. അതൊക്കെ നമ്മൾ ഇന്നലെ ചുരുക്കി പറഞ്ഞിരുന്നു. ഒരു നല്ല മദ്യപാനിയായിട്ടുള്ള വ്യക്തി, ഇല്ലെങ്കിൽ മറ്റുള്ള ലഹരിക്കൊക്കെ അടിമയായിട്ടുള്ള വ്യക്തി, എത്ര മരുന്നുകൾ കഴിച്ചാലും, ഇല്ലെങ്കിൽ എത്ര കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്താലും, ധ്യാനകേന്ദ്രങ്ങളിൽ പോയാലും, അമ്പലങ്ങളിൽ പോയാലും, യോഗ മെഡിറ്റേഷൻ എത്രയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. 100-120% ആൾക്കാർ രക്ഷപ്പെടും. ബാക്കി 90% ആൾക്കാർ കുറേ നാളുകൾ കുടിക്കാതിരിക്കും. അതിനുശേഷം വീണ്ടും ഏതെങ്കിലും മേഖലയിൽ പോകുമ്പം കുടിക്കും, വീണ്ടും പെട്ടുപോകും. കുറേ നാൾക്ക് ശേഷം വീണ്ടും പെട്ടുപോയി കഴിയുമ്പോൾ പഴയനേക്കാളും അപകടകരമായിട്ടുള്ള രീതിയിലാണ് കുടിക്കുന്നത്. പണ്ട് കുടിച്ചതിനേക്കാളൊക്കെ നേരെ ഭയങ്കര വ്യത്യസ്തമായിട്ട് നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ് ലഹരികൾ, ഇല്ലെങ്കിൽ മദ്യപാനം, മയക്കുമരുന്നുകൾ, ഗാംബ്ലിങ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇല്ലാതെ ജീവിക്കണമെന്ന് പറയാനുള്ള കാരണം, ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വ്യക്തി തനിക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഒട്ടേറെ ആപത്തുകൾ വരുത്തിവെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് തനിക്കും തൻ്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ കുടിയന്മാർക്കത് അറിയാം, അതൊന്ന് ചിന്തിച്ച് കണ്ടുപിടിക്കുക. അത് പൈസ തൊട്ട് എന്നാ പറയണേ കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, അയലോക പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും അത് നിങ്ങൾ വ്യക്തികൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരുടേതായ കുടുംബങ്ങൾ കണ്ടുപിടിക്കുക. കുറേ നാൾ കുടിക്കാനായിട്ട് വീണ്ടും കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയനേക്കാൾ അപകടകരമായിട്ട് പോകുമെന്ന് വ്യക്തി തന്നെ മനസ്സിലാക്കണം ആദ്യമേ തന്നെ. മറ്റുള്ളവരോ എല്ലാം എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കാര്യമില്ല. വേണ്ടപ്പെട്ടവരൊക്കെ എത്രയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാലും, ഈ വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? നമ്മൾ അകലങ്ങൾ അധികം ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഒരു കൈപ്പാടിന് അടുത്ത് നമ്മളെ കിട്ടുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, അങ്ങനെയുള്ളവരാണ് വേണ്ടപ്പെട്ടവർ. ഈ ലഹരിക്ക് അടിമപ്പെട്ടവർ അപ്പനും അമ്മയും മക്കളെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം അകറ്റി നിർത്തും. അതാണ് ഈ വേണ്ടപ്പെട്ടവർ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പം അവരെല്ലാം നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ പറത്തിവിടുകയാണ്. സഹായിക്കാൻ വന്നാൽ നമ്മളവരെ ആട്ടിപ്പായിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. വീണ്ടും ഇതിൻ്റെ ബാക്കി നമ്മുടെ യാത്രയിലും അടുത്ത വീഡിയോയിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, മദ്യത്തിൽ നിന്നും മദ്യാസക്തിയിലേക്ക് പല ഘട്ടങ്ങളുണ്ട്. പ്രധാനമായും 4 ഘട്ടങ്ങളാണ്. ഒന്നാം ഘട്ടത്തിൽ മദ്യത്തോട് മാനസികമായിട്ടൊരു അടുപ്പമുണ്ടാവും. അതിന് പറയുന്നു സോഷ്യൽ ഡ്രിങ്കിങ് എന്ന്. ഈ കാലഘട്ടത്തിലാണ് സോഷ്യൽ ഡ്രിങ്കിങ് നടക്കുന്നത്. മദ്യപിക്കാനുള്ള സാഹചര്യമൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കും ഇങ്ങനെയുള്ള ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ. ഭക്ഷണത്തോടൊപ്പം അല്പം മദ്യയില്ലെങ്കിൽ എന്നാ ഉറടിക്കാതെ എങ്ങനെ കഴിക്കുന്നല്ലേ, ആ പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നം ആ വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് അപ്പനും അമ്മയ്ക്കൊന്നും അറിയത്തില്ല. 4-5 വർഷം കൊണ്ട് ഇത് 2ാം ഘട്ടത്തിലേക്ക് എത്തും. ഈ 2ാം ഘട്ടത്തിൽ നിയന്ത്രണമില്ലാതെ നമ്മൾ അടി തുടങ്ങും, ഇല്ലെങ്കിൽ മദ്യപാനികൾ അടി തുടങ്ങും. ഓർമ്മക്കുറവുണ്ടാവും, എന്നാ ആരോട് സംസാരിച്ചു, എവിടെ പോയി, ഇന്നലെ എന്തൊക്കെ പൂക്കൃതകൾ കാണിച്ചു ഒന്നും അറിയത്തില്ല. എപ്പം വീട്ടിൽ വന്നു, കടലേ വന്ന് കടക്കും, രാവിലെ ആകുമ്പം നമ്മൾ ഓർക്കും എന്തൊക്കെയാന്ന്, ഒന്നും പിടികിട്ടില്ല. അതാണ് 2ാം ഘട്ടം. പിന്നെ 3ാം ഘട്ടം, മദ്യം കിട്ടിയില്ലെങ്കിൽ ശാരീരിക പ്രശ്നം, എന്നാ വിഡ്രോൾസ് എന്ന് പറയും, കൈവറയ്ക്കും, തലച്ചോറിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ,
അതാണ് വിഡ്രോവൽസ്. അപ്പോൾ എപ്പം കിട്ടണം, എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വേണം, എത്ര ഒഴിച്ചാലും മതിയാവില്ല മതിയാവില്ല മതിയാത്ത ചിന്തകളിലേക്ക് നമ്മൾ വരും മൂന്നാം ഘട്ടത്തിൽ. നമ്മൾ ബീവറസിലും ബാറിൽ ചെന്നാലും പിന്നെ ഇനി എങ്ങനെയെങ്കിലും കിട്ടുമോ, ആ ക്യൂവിൻ്റെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഓറം കൂടി തരാമോ, ഇല്ലെങ്കിൽ ബാറിൻ്റെ ഒക്കെ അവിടെ ചെന്ന് മുട്ടുന്ന അവസ്ഥ വരും, ഇല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ വീടിൻ്റെ മുന്നിലൊക്കെ മുട്ടേണ്ടി വരും. ഇനി നാലാം ഘട്ടം. ഇത് നാലാം ഘട്ടത്തിലെ കാര്യം എന്നാ, എല്ലാം തീർന്നു വേണമെങ്കിൽ പറയാം, അകത്ത സാധനങ്ങളെല്ലാം പോയെന്ന് വേണമെങ്കിൽ പറയാം. ബന്ധക്കാർ പോയി, കൂട്ടുകാർ പോയി, എല്ലാവരും പോയി, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു. ലഹരിയിൽ തന്നെ ചിലപ്പം മരിക്കാനുള്ള സാധ്യതയിലേക്ക് അധികം എന്നാ വിദൂരമല്ല. പക്ഷെ ഒന്നാം രണ്ടാം മൂന്നാം ഘട്ടമൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നാലാം ഘട്ടമൊക്കെ എല്ലാം പോയി, അവയങ്ങളും എല്ലാം പോയിട്ടായിരിക്കും. നാലാം ഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ മൂന്നാം ഘട്ടം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ധ്യാന കേന്ദ്രങ്ങളും യോഗകളും മറ്റുള്ള ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ അങ്ങനെയൊക്കെ പോകാതെ, ഇല്ലെങ്കിൽ പോയെന്ന് പറഞ്ഞാലും കുറേ നാളുകൾക്ക് ഇവിടെ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങൾ വരുന്നത്. ബാക്കിയുള്ള ജീവിതം പിന്നെയും നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ പബ്ലിക് പ്രശ്നങ്ങൾ വീണ്ടും പോയി കുടിക്കുക. അപ്പോൾ അവിടെയാണ് വീണ്ടും പ്രശ്നങ്ങൾ പറ്റുന്നത്. അപ്പം ആ പ്രശ്നങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ കൂടെ തന്നെ ബന്ധക്കാർ പറഞ്ഞാലോ ഇല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞാലോ കൂട്ടുകാർ പറഞ്ഞാലോ ഒന്നും കാര്യമില്ലാതെ സ്വയം തോന്നുക, സ്വയം തോന്നുകയാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ ഇനി നമ്മുടെ മുന്നോട്ടുള്ള വ്ളോഗുകളിൽ ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. കൂടാതെ തന്നെ ഇതുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്ത്, ഏതെങ്കിലും, കാനഡ മാത്രമല്ല, കാനഡയാണെങ്കിൽ ഞാനുണ്ട്, നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇനി മറ്റുള്ള രാജ്യത്തുള്ളവരാണെങ്കിൽ യു കെ, ഓസ്ട്രേലിയ, ഞാൻ നേരത്തെ പറഞ്ഞു കുവൈറ്റ്, ഒമാൻ, അവിടെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇനി കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനെല്ലാം ഞാൻ ഇതിൻ്റെ നമ്പർ വെക്കാം. അപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഈ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അതായത് രാജ്യത്തുള്ളവർ ഇന്ന നമ്പറിൽ വിളിക്കുക, ഇല്ലെങ്കിൽ ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അവർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. ഏതായാലും നമ്മുടെ യാത്ര നമുക്ക് തുടരാം. ഏകദേശം ഇപ്പം 1700 കിലോമീറ്റർ നമ്മൾ മെഡിസിൻ ഹാറ്റിൽ നിന്ന് പിന്നിട്ടു. പോകുന്ന വഴിക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം പറ്റിയൊരു സ്ഥലം കിട്ടി. ഒരു കാഴ്ചയും കൂടി കാണിച്ചു തരാം. എൻ്റെ വേണ്ട ഈ സൈഡിലേക്ക് നോക്കിയോ, എന്ത് നീട്ടാന്ന് നോക്കിയോ. ഇതാണ് കനേഡിയൻ പസഫിക് റെയിൽ. ഓക്കെ, ഒരു നമ്മുടെയൊക്കെ ഒരു ട്രെയിനിൻ്റെ ഒരു തള്ളല്ല ഇത് ശരിക്കും കേട്ടോ. തള്ളെന്ന് പറയാൻ നിങ്ങളെന്നെ നോക്കുക. ആ ഫാക്ടറിയുടെ അപ്പുറത്തെ സൈഡ് മുതൽ ഞാൻ വന്ന സമയത്ത് കണ്ട അതിൻ്റെ മുൻഭാഗം എത്ര നീട്ടാൻ നോക്കി. ഇതുണ്ടോ, അവിടെയും കൊണ്ട് തീർന്നിട്ടില്ല, അതിൻ്റെ പുറകിലേക്കും കാണും. ചിലപ്പോൾ നമ്മൾ ഹൈവേ കയറി കഴിയുമ്പോൾ നമ്മൾ ആ ദിശയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. വാ, കൊള്ളാം, കിട്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ മുകളിൽ വേറെ കണ്ടെയ്നർ കയറ്റും കേട്ടോ. മൂന്നോ നാലോ കണ്ടെയ്നർ കയറ്റി, അതായത് ഒരു ഒരു രണ്ട് നില, ഒരു രണ്ട് നിലയുടെ വലിപ്പത്തിൽ ഇത് പോകും. എന്തു ലോഡ് വലിച്ചാൽ പോകണമറിയോ. അതായത് ഇതിൻ്റെ എൻജിൻ മുന്നിലും കാണും, നടുവിലും കാണും, പല ഭാഗത്തായിട്ട് കാണും. ഏതായാലും കിടൂ. ആ ഫാക്ടറിയിൽ സാധനങ്ങൾ എന്തെങ്കിലും കയറ്റുന്നോ ഒക്കെ ആയിരിക്കാം. അരി ഇല്ലേ, അങ്ങനെയുള്ള പല അരിയല്ലല്ലോ, ആ ഏതാണ്ട സാധനം എന്തെങ്കിലുമൊക്കെ ആട്ടെ അറിയാവുന്നവർ പറഞ്ഞുതരിക. ഏതായാലും നമ്മുടെ യാത്ര നമുക്ക് കിടക്കുവാണ്, പൊട്ടരാം. ഈ പോകുന്നുണ്ടോ, ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് സമ്മർ സമയങ്ങളിൽ. അതിൻ്റെ പുറയിൽ ബോട്ട് കെട്ടി വലിച്ചുകൊണ്ട് പോവുകയാണ് റാമയിൽ. ഇതിൻ്റെ വലിയ സാധനങ്ങൾ വരെ റാമ കയറും. അതായത് ഒരു കണ്ടെയ്നർ ഈ നമ്മുടെ നാട്ടിലെ പിക്കപ്പ് ജീപ്പ് പോലത്തെ റാമ കയറും. ഇതൊരു ചെറിയൊരു ബോട്ടാണ് അവര് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. ഇത് കൂടുതലും ബ്രിട്ടീഷ് കൊളംബിയ ഭാഗത്തേക്ക് നമ്മുടെ അവിടെ നിന്നൊക്കെ സായിമാര് ബോട്ട് കെട്ടി വെച്ചോണ്ട് പോകും. എന്നിട്ട് പോയിട്ട് ഞാൻ പണ്ട് വീടേക്ക് അത് പറഞ്ഞിട്ടുണ്ട്, സമ്മറായി കഴിയുമ്പോൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കാശുമൊക്കെ ആയിട്ട് അവർ അങ്ങ് പോകും. അതിനുശേഷം എവിടെയെങ്കിലും ക്യാമ്പിലോ എവിടെയെങ്കിലും ഡെസ്റ്റിനേഷൻ ചെന്നിട്ട് നിർത്തിയിട്ട് ബോട്ടും എടുത്ത് ഒരു 15 ദിവസം ലേക്കിലോ ഇല്ലെങ്കിൽ മറ്റുള്ള റിവറിലോ എല്ലാം അങ്ങ് ഇറങ്ങും. അങ്ങനെ തിരിച്ചു വരുമ്പം നല്ല രീതി ക്യാഷൊക്കെ പൊടിക്കും. നമ്മളൊക്കെയല്ല സേവ് ചെയ്യാൻ നോക്കുന്നുള്ളൂ. തിരിച്ചു വരുന്ന ചിലരിലൊക്കെ ചിലപ്പോൾ ദരിദ്രരായിരിക്കും, കയ്യിൽ കയ്യിൽ ഒറ്റ പൈസ പോലും പിന്നെ കാണില്ലായിരിക്കും. പിന്നെയും ജോലി ചെയ്ത് ലക്ഷങ്ങളും കോടികളും അവരുണ്ടാക്കും.
കൂടി ക്ലോസ് കാണിക്കാം. അവിടെ ചെറിയൊരു കൺസ്ട്രക്ഷൻ സോൺ വന്നിരുന്നു. നമ്മുടെ ബോട്ടുകാരനാണ് മിസൈല് പോണപോലെ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ എഞ്ചിന്, ആ റാമിൻ്റെ ഒക്കെ എഞ്ചിന് പവർ നമ്മുടെ കൊറോണാങ്കിലൊക്കെ നല്ല പവറാണ്. വലിച്ചു കയറി ഇത് ഏറ്റവും പുഷ്പം പോലെ അമ്മര് ചിലപ്പോൾ കണ്ട അതേപടിയുള്ള വലിയ കണ്ടെയ്നർ കണ്ടോ, കണ്ടെയ്നർ ഇന്നത്തെ കയറ്റിക്കൊണ്ട് പോകാറുണ്ട് അവര്. അപ്പൊ ഞാൻ 140 വന്നു ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അവൻ വലിച്ചു പോണോ നോക്കി, അവൻ അതിനേക്കാൾ സ്പീഡിലാ പോകുന്നു. ഞാനിത് ഈ ബോട്ടുകളുടെയൊക്കെ ഞാൻ ഇഷ്ടം പിടി വ്ളോഗ് ചെയ്തിട്ടുള്ള, പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ആ സമയം എൻ്റെ ഹാർഡ് ഡ്രൈവ് അടിച്ചു പോയായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഇപ്പം കയ്യിലുണ്ട്. അത് ആ ബോട്ടിലെ ഡ്രൈവർ ഇല്ലെങ്കിൽ ആ റാമേലെ ഡ്രൈവർ ഹിന്ദിക്കാരാണ്. നോർത്ത് ഇന്ത്യൻ ലുക്കാണ് കേട്ടോ. ഒരു പഞ്ചാബിയോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ പോകുന്ന വഴിക്ക് ഇച്ചി ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇച്ചി പാല് വാങ്ങിക്കാൻ വന്നതാണ്. പശുവിനെ കണ്ടപ്പം നിൽക്കുന്നുണ്ടോ റെഡിയായിട്ട്, എന്നെ കറന്നോ കറന്നോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. നമ്മളെ വഴി അതാണ് കണ്ടോ, ഹൈവേ പോകുന്നുണ്ടോ. ഞാൻ പോകുന്ന വഴിക്ക് പശുക്കളെ കണ്ട് കയറിയതല്ല, അങ്ങൊരു സാധനം കണ്ടോ, മറ്റേ എന്നെ മെമുവും കുതിര അങ്ങ് ഇപ്പോൾ ഉണ്ട്. ആ റൂട്ടിൽ കയറി വന്ന് ഇത് ഈ വഴിക്ക് വന്ന്, ഇതൊരു ഫാമാണ്. ഇവിടെ ഒരു സായിപ്പണ്ണൻ ഉണ്ടായിരുന്നു. സായിപ്പണ്ണൻ ട്രാക്ടർ ഓടിച്ച് അതുവഴി അങ്ങോട്ട് നടപ്പുണ്ട്. പുള്ളി അങ്ങോട്ട് കുറേ ദൂരത്തേക്ക് പോയി, അങ്ങ് പോയി എന്നോട് കയറിക്കോളാൻ പറഞ്ഞു, ഇവിടെ നിന്ന് കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ കിട്ടിയില്ല. അദ്ദേഹം വരുവാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ പിടിച്ച് വ്ളോഗ് ചെയ്യിക്കായിരുന്നു. ഇത് കണ്ടോ പശുവിനുള്ള വൈക്കോല്. കണ്ടോ ഇവിടെ കണ്ടൊക്കെ സംഭവമുണ്ട്. നമുക്ക് ഏതായാലും ഇനിയുണ്ട് കുറേ പോകുന്ന വഴിക്ക് ഉണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. പോകുന്ന വഴിക്ക് നമുക്കൊന്ന് ഉറങ്ങണം, മടുത്തു. അപ്പം ചിലപ്പോൾ ഇന്ന് വൈകിട്ട് ടെൻ്റ് അടിച്ച് എവിടെയെങ്കിലും കഴിയും. അപ്പം പാചകം ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ പാചകം ചെയ്യാൻ നോക്കും. ഇനി ഇല്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവോ, എന്നിട്ട് ടെൻറ്റിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് കഴിച്ച് കിടക്കാം. ഹൈവേയിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഇനി നമ്മൾ ചുള്ളിലേക്ക് കയറി പോകുന്നു. എന്നാൽ പിന്നെ ഇച്ചിരി ചായ അങ്ങ് പിടിച്ചിട്ട് പോയേക്കാം അല്ലേ. നല്ല കട്ടൻ ചായ രാവിലെ മെഡിസിനായിട്ട് ലോഡ് ചെയ്യുന്നു ഇട്ടുകൊണ്ട് വന്നതാണ്. ചൂട് പോയി കാണുമായിരിക്കും, 4 മണിക്കൂർ. ചായ കട്ടൻ ചായ. ഭക്ഷണം അവിടുന്ന് ഇന്നലെ വൈകിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കി, പിന്നെ ബാക്കി ഞാൻ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിരുന്ന, പിന്നെ ടയർഡായി പോയത്. ടയർഡായി പോകണം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ബാക്കി പരിപാടികളിലേക്കെല്ലാം പോയി. ഇന്ന് വൈകിട്ട് ന്യൂഡിൽസ് കൂടുതൽ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ന്യൂഡിൽസ് ആണ് രാവിലെ കഴിച്ചത്. രാവിലെ ഹൈബ്രിഡ് സൈഡിൽ നിന്നാണ് കഴിച്ചത്, അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ചൂട് പോയിട്ടില്ല. ഇവിടെയൊക്കെ എന്തോരം സോഴ്സസ് അറിയോ. ദൂരെയൊക്കെ ഞാൻ വന്ന ഹൈവേയിലൊക്കെ നോക്കത്തോ ദൂരത്തോളം പ്രോപ്പർട്ടികൾ കിടക്കുകയാണ്. കൂടുതലും ഫാമേഴ്സാണ് ഇതെവിടെ. ഇതൊക്കെ ഒരു കുഞ്ഞത് ഒരെണ്ണമാണ്. ഇങ്ങനെ ഞാൻ വന്ന വഴിക്കെല്ലാം വലിയ വലിയ ഫാമുകൾ, 10,000-2,000 പശുക്കളും കുതിരകളും, കുതിരകളൊക്കെ ഉണ്ട്. 15 എണ്ണത്തിനെ ഉള്ള ഫാമുകളൊക്കെ വഴിയുടെ സൈഡിലുണ്ട്. അതിങ്ങനെ അഴിച്ചു വിട്ടേക്കുകയാണ്, ചുമ്മാ അഴിച്ചു വിട്ടേക്കുക. അപ്പം ഞാൻ അത് പോകുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ എടുക്കാം. ഇടയ്ക്ക് എവിടെയെങ്കിലും നമുക്കൊന്ന് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങാം. ഏതെങ്കിലും ഒരു ഫാം കണ്ടുപിടിക്കട്ടെ. പോകുന്ന വഴിക്ക് നമുക്ക് പിന്നെ ചാക്കലിട്ടിട്ട് നമുക്ക് കാണാം. പിന്നെ കൂടാതെ എങ്ങനെ വന്നാലും തിരിച്ചു വരുമ്പോൾ നമ്മൾ പരമാവധി സ്റ്റേ ചെയ്ത് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്താണ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് വെച്ചാൽ ഫാസ്റ്റായിട്ട് പോകുന്നേ ഉള്ളൂ. നമ്മുടെ ക്യുബക്ക് വരെ പോകണ്ട നമുക്ക്. ക്യുബക്ക് ചെന്ന് ടൊറണ്ടോയും ക്യുബക്കും എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ ലാവിഷായിട്ട് പാതിയെ നിർത്തി എൻജോയ് ചെയ്താണ് വരുന്നത്. ഇനി എന്തെങ്കിലും തട്ടുകേട് പറ്റിക്കഴിഞ്ഞാൽ, ക്ഷീണോ മേലായികളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറ് കയറ്റി വിടും. കാർ വല്ല ട്രക്കിനോ അല്ലെങ്കിൽ കപ്പലിനോ ഫ്ലൈറ്റിനോ ഏതെങ്കിലും കാറ് കയറ്റി വിടും. നമ്മൾ എന്നിട്ട് ഫ്ലൈറ്റിനോ പോരേണ്ടി വരും. അപ്പോൾ അങ്ങനെ തട്ടുകേട് വന്ന് വേറെ തന്നെ പനിയോ ഒരു വേറെ കാര്യങ്ങളൊക്കെയോ അല്ലെങ്കിൽ ക്ഷീണോ ശാരീരികമായിട്ട് എന്തെങ്കിലും ക്ഷീണങ്ങളോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അയാൾ അങ്ങനെ ഒന്ന് വരികയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ തിരിച്ച് നമ്മുടെ ഈ വണ്ടിക്ക് തന്നെ തിരിച്ച് ഒരു ആൽപ്പെട്ട എൺപടലിലേക്ക്.
ഞാൻ ആ കുതിരേനെയും മറ്റേ എന്നാ മെമുവോ ആ സാധനത്തിന്റെ പേരിനെയും മറന്നുപോയി, അതിനെയും നോക്കി അങ്ങോട്ട് പോയതാണ്. അപ്പം വേറൊരു കാഴ്ച കണ്ടു. എന്നാന്ന് കണ്ടു? മറ്റേ പശുവാണോ എന്താന്ന് അറിയത്തില്ല. ആ മറ്റേ ആ സാധനം കണ്ടോ, പശുവാണെന്ന് തോന്നുന്നു. നോക്കിയേ, ഇങ്ങോട്ട് ഇട്ടതാണ് അവര്. ഇവിടെ കിടക്കുന്ന ദുർഗന്ധമൊന്നുമില്ല കേട്ടോ, ഒരു ദുർഗന്ധവും ഇല്ല. എന്തെങ്കിലുമൊക്കെ മരുന്നടിച്ചായിരിക്കും ഇട്ടേക്കുന്നത്, അത് വളമായിട്ട് പോകും. നമ്മളൊരു കുഞ്ഞി ഫാം അപ്പുറത്ത് ഇപ്പം കണ്ടില്ലേ, ചായ കുടിച്ച്, അതിന് തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് ഈ സംഭവം. ഞാനിവിടെ വരുമ്പം ട്രക്കും ഒക്കെ കിടക്കുന്നുണ്ട്, ഞാൻ കയറി. അപ്പം തന്നെ നമ്മുടെ ആ സായിപ്പ് നമുക്ക് അപ്പുറത്ത് പെർമിഷൻ തന്ന പുള്ളി ഇവിടെ ഇരിപ്പുണ്ട്, കൂടാതെ ഒരു 7-8 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു എടുത്തോട്ടെ എന്ന്, എടുത്തോളാൻ പറഞ്ഞു ധൈര്യമായിട്ട്. അവരവിടെ ഉണ്ട്, അവരുടെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അവരെ സൈഡിൽ മാറി നിൽക്കുകയാണ്. 5-6 പേരുണ്ട് സായിമാർ, നല്ല കൊടാമുടാമാർ, ഒരു 6-6 പൊക്കം ഉണ്ട് എല്ലാവരും. പിന്നെ കൂടാതെ തന്നെ എന്നോട് എൻ്റെ കൂട്ടുകാർ പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു ഇതെവിടെയുള്ള ഫാം, ഫാം കാഴ്ചകൾ അങ്ങനെയൊക്കെ കാണിച്ചു തരാമെന്ന്. ഇതാണ്ടേ ഇപ്പം അങ്ങ് കാണിച്ചതേക്കാം ഈ പോകുന്ന വേളയിൽ. അന്നൊക്കെ നമ്മുടെ അവിടെയൊക്കെ മഞ്ഞും ഇല്ലെങ്കിൽ ആ സമയങ്ങളൊന്നും നമുക്ക് പറ്റിയ സമയങ്ങളല്ലായിരുന്നു. ഇപ്പോഴാണ് സമയമായത്, ഞാനൊക്കെ കാണിച്ചേക്കാം. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് പല പല കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഇങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചു നമുക്ക് പോകാം. അതായത് ഫാമുകളിലൊക്കെ അവര് ഞാൻ പറഞ്ഞു കേട്ടത് അരികൾ ഇല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കൃഷിക്കാർ കൃഷി ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ട് വില പല പല കാറ്റഗറികളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഈ ധ്യാനശേഖരങ്ങളുള്ള ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ പണ്ട് നാട്ടിലൊക്കെ റബ്ബർ ഷീറ്റ് അടിച്ച് ഉണങ്ങി നമ്മൾ നമ്മുടെ ചായപ്പി വെക്കുകയല്ലേ, ചായപ്പി വെക്കണ എന്തിനാ, വില കൂടുമ്പം കൊടുക്കുവാൻ വേണ്ടി. അങ്ങനെ തന്നെ ഇവനും ഇവരുടെ ധാന്യവസ്തുക്കളെല്ലാം ഇപ്പം ഇനി ഞാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയെല്ലാം വിതച്ച് ഇവിടെയെല്ലാം ആയിക്കഴിയുമ്പം ഇതിനകത്ത് കൊണ്ടുപോയി സേവ് ചെയ്യും. സേവ് ചെയ്തിട്ട് വില കൂടുന്ന സമയം ഇവരത് വിൽക്കും. പിന്നെയും വേറെ കാറ്റഗറി വരുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഈ ആടുമാടുകൾ ഈ പശുക്കൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള ഈ തീറ്റകളുണ്ടല്ലോ, കാൽത്തീറ്റകൾ, അതൊക്കെ വിൻഡർ സമയം നല്ല സമയത്ത് കാലിയൊക്കെ കിടക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യും അവർ. അതായത് കാലികൾക്കും ആടുമാടുകൾക്കും എല്ലാം ഉള്ള ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ഫീഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കും. അങ്ങനെ പലവിധ സംഭവങ്ങളുണ്ട്. ഇപ്പം നമുക്ക് അങ്ങോട്ട് ഇനി അങ്ങോട്ട് പോകാം, പോയി നോക്കാം. കിടു 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 ഉണ്ടോ ഇവരെ നല്ല കറ തീർന്ന കർഷകരാണ്, കോടീശ്വരന്മാരാണ്. ഞാൻ കണ്ട ആദ്യം കണ്ട സായിപ്പിന് ഏകദേശം ഒരു 70 വയസ്സ് കാണും. പുള്ളി ഞാൻ അടുത്ത് കയറി പെർമിഷൻ ചോദിക്കുമ്പോൾ ഒരു ട്രാക്ടറിലേക്ക് കയറി ട്രാക്ടർ ഓടിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങാണ് നമ്മൾ ആദ്യം കണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു പുള്ളി ഇങ്ങനെ ഇങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ പ്രായത്തെ വെല്ലും പവറാണ്. ഞാൻ ഇവിടെ ഇവിടെ പയറു പോലെ ഇവിടെ ഇവിടുത്തെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു പണിയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. വണ്ടി നോക്കിയേ, ഫൂഡിൻ്റെ നോക്കിയേ, എന്ത് കിടുവാ നോക്കിയേ, ഞാൻ ലുക്കല്ലേ. എന്താ സംഭവം മനസ്സിലായില്ല, അപ്പൊ നോക്കാം. ഞാൻ ഇത് നോക്കാം കാണാമോ എന്താ സംഭവം മനസ്സിലായി. എനിക്ക് മനസ്സിലായില്ല നോക്കിയേ കണ്ടോ. ഇതെല്ലാം ഇതാണ് നമ്മൾ കണ്ട അങ്ങ് നമ്മൾ അപ്പുറത്തെ സൈഡാണ് നിന്ന് കണ്ടോ. ഇതിന്റെ ആ സൈഡ് എങ്ങാണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ പക്ഷെ ആ പശുക്കളൊന്നും കണ്ടില്ലായിരുന്നു. ഇതുണ്ടോ, ഇതിൻ്റെ അന്ന് വന്ന് നേരെ ഇങ്ങോട്ടും വരും, വേണമെങ്കിൽ അങ്ങോട്ടും പോവും. ഇങ്ങോട്ട് വരികയാണ് വലിച്ച് സത്യ ഇത് വലിച്ച് അങ്ങോട്ട് കയറ്റി വന്ന് തോന്നുന്നു കയറ്റി ഉണ്ടോ. ഇത് നേരെ സംഭവം ഇവിടെ നിന്ന് വന്നിട്ട് നേരെ അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി അതിൻ്റെ അകത്ത് പോയി. സംഭവം അത് ധാന്യങ്ങളാണ്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. രണ്ടോ സീഡ്സ് ഒക്കെയാണ് കണ്ടോ. ഇവിടെ കൃഷി ചെയ്യുന്ന പലവിധ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതിൽ ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ട്രക്ക് അടക്കുന്നുണ്ടോ ഇതിനകത്ത്? മൊത്തം ഇതുള്ള അരിയോ ഗിരിയോ ഒക്കെ ആയിരിക്കും.
കാണാണ്ട് അവർ സോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് മെഷീനാണ് ഇത് കണ്ടോ, ഇവിടെ സോർട്ട് ചെയ്തതിന് ശേഷം നേരെ ക്ലീൻ ചെയ്ത് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ പൊക്കി കാണിക്കാം. അവിടെ ട്രാക്ടറൊക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വ്യത്യസ്തമായിട്ടുള്ള ഉപകരണങ്ങളും നമ്മൾ കണ്ടിട്ട് പോലുമില്ല. ഇവിടെ വരുന്ന സംഭവം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, അത് നോക്കിയേ. അപ്പം എത്ര പഴയ വണ്ടിയാണ് നോക്കിയേ. GMC അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഉപകരണങ്ങളാണ് ഇതൊക്കെ. തുരുമ്പിച്ചു നോക്കിയേ, ഐറ്റം നോക്കിയേ. നമ്മുടെ ആൽബർട്ടയാണെങ്കിലും ടൗണുകളിലൊക്കെ ഇതോട്ടുള്ള ട്രാക്ടറുകൾ നമുക്ക് തന്നെ അറിയത്തില്ല, വലിയ വമ്പൻ. ഇതിൻ്റെ 5 ഇരട്ടിയുള്ള സാധനമുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ക്രെയിനുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഫാമുകളൊക്കെ വേണ്ടിയുള്ള വണ്ടികളെല്ലാം അതിൻ്റെ വിപണികൾ ഇല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മാർക്കറ്റ് നമ്മുടെ എൻമണ്ടലുണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. കൂടാതെ തന്നെ ഇതുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്ന ഒരു ഈ ടയറും ഉണ്ടോ, ഇതിൻ്റെ 10 or 20 ഇരട്ടിയുള്ള വലിയ വമ്പൻ സംഭവമുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നോക്കാം. അതായത് ഈ ടയറിൻ്റെ ഒരു എന്ത് വലിപ്പം ഉണ്ടെന്നാണ്. ഞാൻ ഇവിടെ വന്ന വഴിക്ക് എല്ലാം ലോഡ് പോയിരുന്നുണ്ടായിരുന്നത്. അതായത് ട്രക്കയിൽ അവർ ഹെവി ലോഡ് വെച്ച് ഈ ടയറുകൾ മാത്രം ഞാൻ കണ്ട് ഒരു ഏകദേശം 200 കിലോമീറ്റർ ബാക്കിൽ. എന്താ സംഭവം നടത്തില്ല. ആ ഇതും ധാന്യങ്ങൾ വരുന്ന ഇതുണ്ടോ, അവിടുന്ന് ധാന്യങ്ങൾ ഇങ്ങനെ വരും അവിടുന്ന്. ഇതുണ്ട് ധാന്യങ്ങൾ കിടക്കുന്നുണ്ടോ, ഇതുണ്ടോ നിലത്ത് കിടക്കുന്നത്. ഇത് എന്നെ എന്നെ എനിക്ക് മനസ്സിലായില്ല, എല്ലാം വേണ്ടാന്ന് തോന്നു കേട്ടോ. നോക്കിയേ ഉണ്ടോ, വണ്ടിയെ തണ്ട് പോയതാ. നല്ല കൃഷിത്തോട്ടങ്ങളാണ്. ഇനിയും സമ്മറായില്ലേ, ഉടനെ തന്നെ ഇവിടെ പുല്ലെല്ലാം ചെത്തി ഒരുക്കി സംഭവങ്ങൾ വളമൊക്കെ ഇട്ട്. ഇത് വേറൊരു കാര്യം കൂടി വരും കേട്ടോ, ഇവർ മഞ്ഞുകാലത്ത് അതായത് കൃഷി ഇപ്പം ഇത് ചെയ്യാൻ പോകുന്നത് വളമൊക്കെ ഇട്ട് നേരത്തെ വെച്ചേക്കുമായിരിക്കും. അതായത് വിളവെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം മഞ്ഞ് വീഴുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ അവർ ഈ നിലയെല്ലാം ഉഴുത് മറിച്ച് വളമിട്ട് സെറ്റാക്കി അങ്ങ് വെച്ചേക്കും. അതിന് ശേഷം മഞ്ഞ് വന്ന് മൂടും. മഞ്ഞ് വന്ന് മൂടിക്കഴിഞ്ഞ് വിണ്ടറെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഇളക്കേണ്ട കാര്യമോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. ചെറിയ ഒരു ഇളക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൃഷിയിലേക്ക് നേരെ പോവാം. അതിന് ശേഷം ഒരു 4, 5, 6 മാസം ആ മഞ്ഞ് വീണ്ടും വീഴുന്നവരെയും കൃഷിയായിരിക്കും. പിന്നീട് മഞ്ഞ് വീണ് കഴിയുമ്പം ഇതെവിടെ തന്നെ ഇത്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും സീസണ് ഇവിടെ. നോക്കിയേ അങ്ങനെ ഉണ്ടോ, ഇത് ഇവരുടെ തന്നെയാണ് കന്നുകാലിയുടെയൊക്കെ. എന്ത് ഭംഗിയാ, മൂന്നാറൊക്കെ പോകുന്ന നമ്മൾ ഫാം ഹൗസ് കണ്ടിട്ടില്ലേ. എനിക്ക് തോന്നുന്ന മക്കളാണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യമേ കണ്ട സായിപ്പ് അപ്പനാണ് നമ്മൾ അപ്പുറത്ത് വെച്ച് കണ്ടത്. അതിനുശേഷം ഇവിടെ 4-5 തടിമാടന്മാരൊക്കെ എന്ന് പറഞ്ഞില്ലേ, അവർ മക്കളും ഉണ്ടെന്ന് തോന്നുന്നു. പാരമ്പര്യമുള്ള ഇല്ലെങ്കിൽ തറവാടികൾ എന്നൊക്കെ പറയല്ലേ. ഞാൻ ചോദിച്ചു, അപ്പോൾ അവർക്ക് ക്യാമറയ്ക്ക് ഇഞ്ഞ് വരാൻ വേണ്ടി ചമ്മലാണ്. സായിമാർക്ക് ചമ്മലോ അല്ലേ. നോക്കിയേ വണ്ടികൾ കിടക്കുന്ന നോക്കിയേ, അവർ സൂക്ഷിച്ചിട്ടേക്കുന്നതാണേ. പല വണ്ടികൾ അതിനകത്ത് കിടക്കുന്നുണ്ട്, അവരുടെ ആ പാരമ്പര്യം ഇല്ലെങ്കിൽ വിളിച്ചോതുന്ന കുറേ വണ്ടികളൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട്, പഴയ കാറുകളൊക്കെ. കൂടുതൽ എനിക്ക് ഇത് ഇപ്പം യാത്രയുടെ ഇടയിലായിരുന്നു ഞാനിത് മനസ്സിലാക്കാതെയും പഠിക്കാതെയാണ് ഇപ്പം ഇങ്ങോട്ട് കയറിയത്. അതായത് എന്തൊക്കെ ധാന്യങ്ങളാണ്, ഇതെങ്ങനെയൊക്കെയാണ് പ്രോസസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ സാഹിബ്മാർക്ക് ഷൈ ആയ കാരണം അവരോട് നമുക്ക് മനസ്സിലാക്കിയില്ല. നമുക്ക് ഇനി പോകും തോറും മുന്നോട്ട് ചിലപ്പം ഇനിയും കാണും ഇതെവിടെ, എന്നപ്പോൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ അറിയാവുന്ന ഇവിടെയുള്ള കാനഡക്കാരുണ്ടല്ലോ, അവർക്ക് പറഞ്ഞുതരിക, നമ്മുടെ സബ്സ്ക്രിപ്ഷന് വേണ്ടി പറഞ്ഞു കൊടുക്കുക. ഏതായാലും നമുക്ക് പോവാം. അങ്ങനെ നമ്മുടെ കുഞ്ഞി ഫാമിന് ഒരു യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഇതെവിടെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ, സ്റ്റേ ട്യൂൺ, സ്റ്റേ ട്യൂൺ. ബൈ അവർ കാനഡ.